സ്ഥലനാമ കൗതുകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നെടുമങ്ങാട് നഗരസഭയ്ക്കകത്തുള്ള വാളിക്കോട് എന്നൊരു സ്ഥലത്തിൻ്റെ നിരുക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യാം. എൻ്റെ മുൻ എപ്പിസോഡുകളിൽ ഒരാവശ്യം ഉയർന്നു വന്നതിനെക്കുറിച്ചാണ്. ഇന്ന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ലെങ്കിലും ഒരു കാലത്ത് വളരെ പ്രാധാന്യത്തോടുകൂടി നിലനിന്നിരുന്ന വാളിക്കോട് എന്ന പ്രദേശത്തിൻ്റെ രൂപ പരിണാമങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പത്തി പരിണാമങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നമുക്കിതിനകത്ത് വളരെ വ്യക്തമായി തന്നെ പിരിച്ചെടുക്കാൻ പറ്റും, വാളി അധികം കോട് വാളിക്കോട്, ആർക്കും ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതിൽ നമ്മൾ ആദ്യം കോടിനെ പരിചയപ്പെടാം. എന്താണ് കോട്? കോട് എന്നത് മലയാള പദമല്ല, അതൊരു സ്ഥലനാമവാചിയാണ്, സ്ഥലനാമ വിശേഷണമാണ്. എല്ലാ സ്ഥലങ്ങളെയും കോട് എന്ന് സാധാരണ ഇതിൽ നമ്മൾ പറയാറുണ്ട്. ഇത് വടക്കേ ഇന്ത്യയിൽ നിന്നും ജൈനമതക്കാർ വഴി കുടിയേറിയതാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിൽ ഇതിന് പറയുന്നത് കോട്ട് എന്നാണ്. രാംഗഡ്, ഉത്തർഗോട്ട് തുടങ്ങി എത്രയോ കോടുകൾ, എത്രയോ കോട്ടുകൾ നമുക്ക് വടക്കേ ഇന്ത്യയിൽ കാണാൻ പറ്റും. എന്നാൽ ഈ കോട്ട് നമ്മുടെ സഹ്യപർവ്വതം കഴിഞ്ഞ് പടിഞ്ഞാറോട്ട് വന്നപ്പോൾ കോടായി ചുരുങ്ങി. അങ്ങനെ വടക്കേ ഇന്ത്യയിലെ കോട്ട് നമ്മൾ കോടാക്കി മാറ്റി. അപ്പോൾ ഇതിന് വടക്കേ ഇന്ത്യയിൽ കോട്ട് എന്നതിന് ഉയർന്ന സ്ഥലം എന്നാണ് അർത്ഥം. നമ്മളും ഇവിടെ സാധാരണ ഗതിയിൽ കോട്ട് എന്ന് ഉപയോഗിക്കും. കോട് എന്ന് പറയുന്നത് ഉയർന്ന സ്ഥലമാണ്. ഉയർന്ന സ്ഥലമല്ല, താഴ്ന്ന സ്ഥലവും സാധാരണ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഇതൊരു സ്ഥലനാമവാചികമാണ്, സ്ഥലനാമ വിശേഷമാണ്. സ്ഥലനാമത്തിന് പൊതുവെ പറയുന്ന ഊര് എന്നൊക്കെ പറയുന്നത് പോലുള്ള വടക്കേ ഇന്ത്യൻ പദമാണ് കോട്. ഇനി നമ്മൾ വരേണ്ടത് ആദ്യത്തെ പദമായ വാളിയിലേക്കാണ്. സാറിന്, നമ്മൾ വാളി എന്ന് കേൾക്കുമ്പോൾ സാധാരണ തൊഴിലില്ലാതെ അലഞ്ഞുതിരിയുന്ന യുവാക്കളെയും കൗമാരപ്രായക്കാരെയും ഒക്കെ പ്രായം ചെന്നവർ ആക്ഷേപിക്കുന്ന ഒരു പദമായി പണ്ട് ഉപയോഗിച്ചിരുന്നു. അവനൊരു വാളി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ധരിച്ചിരുന്നു. ആ വാളിക്ക് അങ്ങനെ ഒരു അർത്ഥമൊന്നുമില്ല. ഇതാരൊക്കെ നാട്ടും പുറത്തുകാർ സൃഷ്ടിച്ചു കൊടുത്തൊരു ഒരു അർത്ഥവ്യതിയാനമാണ്. നമ്മൾ വരേണ്ടത് ഈ വാളിയെ നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മൾ തീറ്റയെ പരിചയപ്പെടുന്നു. തീറ്റ നമുക്കറിയാം, കാലിത്തീറ്റ, കോഴിത്തീറ്റ അറിയാം. പക്ഷേ ഈ തീറ്റ കൊടുക്കുമ്പോൾ നമ്മൾ തീറ്റ കൊടുത്തു എന്ന് പറയും, തീറ്റ കൊടുത്തു എന്ന് പറയില്ല, തീറ്റി. അപ്പോൾ തീറ്റ തീറ്റിയാകും. തീറ്റ എന്ന പദം തീറ്റിയായി മാറും. അതുപോലെ തന്നെ താഴ്ന്ന സ്ഥലങ്ങൾക്ക് നമ്മൾ പള്ളം എന്ന് പറയും. പള്ളം നമ്മൾ പള്ളിയാക്കും. അങ്ങനെ പള്ളികളൊക്കെ ഉണ്ട്. എല്ലാ പള്ളിയും പള്ളിയല്ല. ക്രിസ്തീയ പള്ളികളോ മുസ്ലിം പള്ളികളോ പിന്നെ ജൈന പള്ളികളോ ബുദ്ധ പള്ളികളോ ഇരുന്ന സ്ഥലം എന്ന് നമ്മൾ പറയണമെങ്കിൽ അതുണ്ടാവണം. അതില്ലാത്ത എല്ലാ പള്ളികളും പിന്നെ ആരാധനാലയങ്ങളുടെ ആസ്ഥാനമായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കാൻ സാധ്യതയില്ല. താഴ്ന്ന സ്ഥലങ്ങൾക്കും പള്ളി എന്ന് പറയും. ഈ പള്ളികളിലേക്കാണ് ആരാധനാലയം സ്ഥാപിക്കപ്പെട്ടത്. അങ്ങനെയാണ് ആദ്യം ഉണ്ടായത് പള്ളിയാണ്, പിന്നെയാണ് ആരാധനാലയം വന്നത്. അപ്പോൾ പള്ളിക്ക് പള്ളം അഥവാ താഴ്ന്ന സ്ഥലം, താഴ്ന്ന നിലത്തെ നീരോടു എന്നുള്ള സങ്കല്പമനുസരിച്ച് രൂപപ്പെട്ട പള്ളികൾ, സെറ്റിൽമെൻറ്റുകൾ എന്നാണ് അതിൻ്റെ പ്രാഥമികമായ അർത്ഥം. അത് കഴിഞ്ഞാണ് ആരാധനാലയങ്ങളിലെ അർത്ഥത്തിന് അർത്ഥവ്യതിയാനമൊക്കെ വന്നത്. അങ്ങനെ പള്ളം പള്ളിയാകും, പള്ളി പിള്ളിയാകും. കൊച്ചി വരെ നമ്മൾ പള്ളിയെ പള്ളി എന്ന് തന്നെ പറയും. പക്ഷേ കൊച്ചി കഴിഞ്ഞാൽ പള്ളിക്ക് വരും പിള്ളി എന്നാണ് പറയുക. തലപ്പിള്ളി എന്നാണ് അവർ പറയുന്നത്. നമ്മൾ തലപ്പള്ളി എന്നൊക്കെ പറയുമെങ്കിലും രേഖകൾ തലപ്പിള്ളിയാണ്, അവർ പിള്ളി എന്നേ പറയും. അപ്പോൾ ഇങ്ങനെ പദങ്ങളോട് ഇകാരം ചേർത്ത് ഉപയോഗിക്കുന്ന ഒരു പൊതു സ്വഭാവം മലയാളിക്കുണ്ട്. തീറ്റ തീറ്റി, പള്ളം പള്ളി, പിന്നെ പള്ളി പിള്ളി, അങ്ങനെയൊക്കെ കുറേ പ്രയോഗങ്ങൾ മലയാളത്തിൽ നമ്മൾ ചികഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും. അത്തരത്തിലൊരു പദമാണ് വാള. നമ്മൾ വാള എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരി വന്നിട്ടുണ്ടാവും. കാരണം ഒരു മത്സ്യത്തിൻ്റെ പേരാണ്. ആ മത്സ്യത്തിൻ്റെ നീളം കൂടുതലാണ്, നീണ്ടതാണ് വാള. നീണ്ട വാള എന്നാരും പറയില്ല. വാള എന്ന് പറഞ്ഞാൽ നീണ്ട മീനാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂടെ ഇകാരം കൂടെ ചേർത്താലോ, വാളി, നീണ്ടത് എന്നർത്ഥം കിട്ടും. വാള വാളി. അങ്ങനെയാണ് നീണ്ട സ്ഥലം, നിരന്ന് നീണ്ട സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ വാളി രൂപപ്പെട്ടത്. ഇപ്പം നമ്മൾ വാളിപ്രാവ് കേട്ടിട്ടുണ്ട്. നീളമുള്ള ചക്ക കായ്ക്കുന്നത് പിന്നെ ഇതാണ് വാളി പ്ലാവ് എന്ന് പറയും. അപ്പം ഇങ്ങനെ വാളി നമ്മൾ ധാരാളം ഉപയോഗിക്കാറ്, ധാരാളം പദങ്ങൾ വാളയെന്നും വാളിയെന്നും പറയും. വാള് നീളമുള്ളതാണ്. അപ്പം ഇങ്ങനെ ധാരാളം നമ്മൾ
മലയാള ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ നിരുത്തി പറഞ്ഞ പോയാൽ പോരല്ലോ, ഇത് ഭൂപ്രകൃതിയുമായി യോജിക്കുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കണം. നമുക്കറിയാം 11-ാം കല്ല് പഴയ ടോൾ ജംഗ്ഷൻ, അവിടെ മുതൽ 10-ാം കല്ല് വരെയുള്ള പ്രദേശം നമ്മൾ നോക്കി, ഒരു വശത്ത് കിള്ളിയാറും മറുവശത്ത് കുന്നും, ഇതിൻ്റെ ഇടയ്ക്ക് കൂടി നീണ്ടു നിവർന്ന് കിടക്കുന്ന വീതി കുറഞ്ഞൊരു പ്രദേശമാണ് വാളിക്കോട്. വാളിക്കോട് ഒരു പാലമുണ്ട്. ഈ പാലം കടന്ന് നമ്മൾ വട്ടപ്പാറയ്ക്ക് പോകുന്ന ഭാഗത്തേക്ക് തിരിയുമ്പോൾ അവിടെ ഒരു സ്ഥലമുണ്ട്, കൊട്ടാരപ്പറമ്പ്. ഈ കൊട്ടാരപ്പറമ്പ് പണ്ടുകാലത്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 13-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ നെടുമങ്ങാട് പ്രദേശത്തിൻ്റെ അധികാരികളെന്ന് പറയുന്നത് കൊട്ടാരക്കര ഇളയിടത്ത് സ്വരൂപമായിരുന്നു. അപ്പോൾ കൊട്ടാരക്കര ആസ്ഥാനമായി ഭരിച്ച രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിൽ നിന്ന് നെടുമങ്ങാട് പ്രദേശങ്ങളിൽ പരിശോധിക്കുന്നതിനും ഇവിടുത്തെ ഭരണകാര്യങ്ങൾ വന്ന് നോക്കുന്നതിനുമായി കൊട്ടാരക്കര ഇളയിടത്ത് രാജാക്കന്മാർ നിർമ്മിച്ചൊരു കൊട്ടാരം ഈ വാളിക്കോട്ടുണ്ടായി. ആ സ്ഥലം എന്നറിയപ്പെടുന്നത് കൊട്ടാരപ്പറമ്പ് എന്ന്. അവിടെ നമുക്ക് നേരെ, അതായത് നെട്ടയിൽ നിന്ന് വന്നിറങ്ങുന്ന റോഡും വാളിക്കോട് റോഡും സന്ധിക്കുന്ന പ്രദേശമാണ് ഈ കൊട്ടാരപ്പറമ്പ്. ഈ കൊട്ടാരപ്പറമ്പിൻ്റെ കിഴക്ക് വശത്തു കൂടിയാണ് കിള്ളിയാറ് തെക്കോട്ട് ഒഴുകുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ഭൂമിശാസ്ത്ര രീതി പ്രകാരവും വാസ്തുശാസ്ത്ര പ്രകാരവും സ്ഥലനാമ പ്രകാരവും ഒരു കൊട്ടാരം വയ്ക്കുവാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കൊട്ടാരപ്പറമ്പ് കൊട്ടാരമിരുന്ന സ്ഥലം തന്നെയാണ്. ഈ കൊട്ടാരം എന്ന് പറയുന്നത് കൊട്ടാരക്കര ഇളയിടത്ത് സ്വരൂപത്തിൻ്റെ ഒരു ഔട്ട് ഹൗസായിരുന്നു. രാജാവ് ഔട്ട് ഹൗസ് വെച്ചാലും കോഴിക്കോട് വെച്ചാലും നമ്മൾ കൊട്ടാരം എന്നേ പറയും. രാജാവിൻ്റെ കോഴിക്കോട് നമ്മൾ പറയുന്നത് കൊട്ടാരം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഒരു ഔട്ട് ഹൗസ് അവിടെ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ കൊട്ടാരം എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സാധാരണയിൽ 8-10 മടി ഉയരമുള്ള കന്മതിലും കന്മതിലിനകത്ത് 4 കെട്ടും ഇടക്കെട്ടും ഒക്കെ ചേർന്ന നടുമുറ്റവും ഒക്കെ ചേർന്ന ഒരു വലിയ പിന്നെ കെട്ടിട സമുച്ചയമാണ് എന്ന് നമ്മൾ ധരിക്കേണ്ട. അങ്ങനെയല്ല, പഴയകാലത്ത് രാജാക്കന്മാർ പോലും പുല്ലുമേഞ്ഞ ഒരു 4 കെട്ടേറിയാൽ ഒരു 4 കെട്ടിനോളം വരുന്ന കെട്ടിടങ്ങളായിരുന്നു നിർമ്മിച്ചിരുന്നത്. മൺ കയ്യാളികളായിരുന്നു ചുറ്റും. പത്മനാഭസ്വാമി ക്ഷേത്രം പോലും ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ മൺകയ്യാലയായിരുന്നു. പിന്നെയാണ് ഇന്നത്തെ കന്മതിലൊക്കെ രൂപപ്പെട്ടത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. ഇതൊക്കെ ചരിത്ര സത്യങ്ങളാണ്, ചരിത്ര രേഖകളുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു കൊട്ടാരപ്പറമ്പ് നിലനിന്നിരുന്നു. അതുകൊണ്ട് വാളിക്കോടെന്ന് പറയുന്നത് വാളികളുടെ നാടല്ല, അത് പുരാണപ്രസിദ്ധമാണ്, ചരിത്രപ്രസിദ്ധമാണ്. ഒരു പക്ഷേ നെടുമങ്ങാടിൻ്റെ ആദ്യകാല ഭരണ തലസ്ഥാനം കൂടിയായിരുന്നു വാളിക്കോട് എന്ന് വാളിക്കോട്ടുള്ള നമ്മളെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ഞാനിവിടെ വാളിക്കോടിൻ്റെ പുരാവൃത്തം അവസാനിപ്പിക്കുന്നു. നന്ദി.